നമസ്കാരം, ഞാൻ രഞ്ജിനിയമ്മാർ. മഹാകവി ചെങ്ങമ്പുഴയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കാവ്യ ജീവിതത്തെക്കുറിച്ചും പുനർവായന നടത്തുന്ന ചെങ്ങമ്പുഴയും സ്ഥാനവും എന്ന നാടകം അരങ്ങിലേക്ക്. മലയാളത്തിന് പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാരുടെ സർഗാത്മകവും വ്യക്തിപരവുമായ അടുപ്പവും അനുഭവവുമാണ് നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കവിതയെ പ്രണയിച്ച ചങ്ങമ്പുഴയും കവിയുടെ വ്യക്തിജീവിതം പകർത്തിയ എഴുത്തുകാരനും മുഖാമുഖം നോക്കുന്നു. തൻ്റെ കവിജന്മ ധന്യമായിരുന്ന ചങ്ങമ്പുഴ ബാലനായും യുവാവായും മരണ ശേഷം ഗന്ധർവനായും നാടകത്തിൽ ചങ്ങമ്പുഴ എന്ന കഥാപാത്രം എത്തുന്നു. വിടനെ പോലെ ജീവിച്ച തനിക്ക് നല്ലൊരു മകനായും ഭർത്താവായും അച്ഛനായും ജീവിക്കണമെന്ന് സാനു മാഷിനോട് ചങ്ങമ്പുഴ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. കവി അവിടെ സ്വർഗത്തിലാണ്. സ്വർഗമെന്നോ നരകമെന്നോ അറിയില്ല, പക്ഷെ മനുഷ്യ സഹജമായ വികാരങ്ങളില്ലാത്ത താറി വിശപ്പിൽ ദാഹം ദേഹ കാമൻ, പക്ഷെ ഓർമ്മ. പ്രണയത്തിൻ്റെ മാനവ സ്നേഹത്തിൻ്റെ മഹാകാവ്യത്തെ നെഞ്ചോട് ചേർക്കുകയാണ് സാനു മാഷ്. ചങ്ങമ്പുഴയെ ശരിയായ രീതിയിൽ പുനർവായിക്കുകയാണ് നാടകം ലക്ഷ്യമിടുന്നത് എന്ന് നാടകരചയിതാവ് കെ മുരളീധരൻ പറഞ്ഞു. മുതുകുളം മോഹനാണ് സംവിധായകൻ. കവിയുടെ പത്നി ശ്രീദേവി ചങ്ങമ്പുഴയും പ്രണയ നക്ഷത്രങ്ങളായ രമണനും ചന്ദ്രികയും എല്ലാം കഥാപാത്രങ്ങളെ രംഗത്ത് വരുന്നുണ്ട്. സജി കൃഷ്ണ, ബിനു, എ ഷാനവാസ് എന്നിവരാണ് മൂന്ന് ഘട്ടങ്ങളിലായുള്ള ചങ്ങമ്പുഴ കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത്. ചങ്ങമ്പുഴയുടെ ഭാര്യ ശ്രീദേവിയായ മഞ്ജുശ്രീയും സാനുമാഷായി ദാമോദര രാധാകൃഷ്ണനും വേഷമിടുന്നു. ആലുവയിൽ റിഹേഴ്സൽ പുരോഗമിക്കുന്ന നാടകം ഇന്ന് വൈകുന്നേരം ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ അവതരിപ്പിക്കും. എം ടി ജെയിംസിനൊപ്പം ലീന.